ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള മലയാളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, സുകുമാർ അഴീക്കോട് കാട് കയറി പറയുന്ന ശൈലിയെ പരിഹസിച്ചിട്ടുണ്ട്. കാട് കയറുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? സുകുമാർ അഴീക്കോട് കാട് കയറി പറയുന്ന ശൈലിയെ പരിഹസിച്ചിട്ടുണ്ട്. കാട് കയറുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഉത്തരം, വിഷയത്തിൽ നിന്ന് മാറി പറയുക എന്നാണ്. വിഷയത്തിൽ നിന്ന് മാറി പറയുക, കാട് കയറി പറയുക എന്നതിൻ്റെ അർത്ഥം വിഷയത്തിൽ നിന്ന് മാറി പറയുക. അടുത്ത ചോദ്യം, സഭയിൽ അശ്ലീലം പറയരുത്. അശ്ലീലം എന്ന വാക്കിൻ്റെ വിപരീത അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന വാക്ക് ഏതാണ്? അശ്ലീലം പറയരുത്, അശ്ലീലം എന്നതിൻ്റെ വിപരീത അർത്ഥത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്ന വാക്ക് ഓപ്ഷൻ ബി ആണ്, ശീലം. അശ്ലീലം, ശീലം. ശരിയായ വാക്ക് ഏതാണ്? പീഡനം എന്ന വാക്ക് എങ്ങനെ എഴുതാം എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായി വരുന്നത്. ഡാ എഴുതുമ്പോൾ കുനിപ്പില്ലാതെ വേണം എഴുതാൻ. വിദ്യ അഭ്യസിച്ച ആൾ ഒറ്റപ്പദം ഏതാണ്? വിദ്യ അഭ്യസിച്ചയാളെ എങ്ങനെയാണ് പറയുക? ഓപ്ഷൻ ബി ആണ് കറക്റ്റായി വരുന്നത്. അഭ്യസ്ത വിദ്യൻ, അഭ്യസ്ത വിദ്യൻ. വിദ്യ അഭ്യസിച്ചയാൾ അഭ്യസ്ത വിദ്യനാണ്. കവി എന്നതിൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ്? കവി എന്നതിൻ്റെ സ്ത്രീലിംഗ പദം. എല്ലാവർക്കും കവയിത്രി എന്നൊക്കെ വരാം, അത് തെറ്റാണ്. കവ, കവയിത്രി എന്നാണ്. ഓപ്ഷൻ ഡി, കവയിത്രിയാണ് കറക്റ്റായി വരുന്നത്. അടുത്ത ചോദ്യം, ഇൻ്റെ ഏത് വിഭക്തിയുടെ പ്രത്യയമാണ്? വിഭക്തികൾ നമ്മൾ വ്യക്തമായി പഠിച്ചതായിരുന്നു. ഇൻ്റെ ഏത് വിഭക്തിയുടെ പ്രത്യയമാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, സംബന്ധിക. ഇൻ്റെ എന്നുള്ളത് സംബന്ധിക വിഭക്തിയുടെ പ്രത്യയമാണ്. വീട് എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? വീട് എന്ന അർത്ഥം വരുന്ന വാക്ക് ഓപ്ഷൻ സി ആണ്, ഗൃഹം ആണ്. ഗൃഹം, ഗ്രഹം അല്ല, ഗൃഹമാണ് വീട് എന്ന അർത്ഥം വരുന്ന വാക്ക്. അടുത്തത്, ഉടു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉടു എന്ന വാക്കിൻ്റെ അർത്ഥം നക്ഷത്രം എന്നാണ്. നക്ഷത്രം, ഉടു എന്ന വാക്കിൻ്റെ അർത്ഥം നക്ഷത്രം. പന്നി എന്ന അർത്ഥമുള്ള വാക്ക് ഏതാണ്? പന്നി എന്ന അർത്ഥമുള്ള വാക്ക് ഓപ്ഷൻ ബി ആണ്, സൂകരമാണ്. സുഖരമല്ല, സൂകരമാണ് പന്നി എന്ന അർത്ഥം വരുന്ന വാക്ക്. അടുത്ത സമാസവുമായി ബന്ധപ്പെട്ടതാണ്. ദ്വന്ദ്വ സമാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ്? ദ്വന്ദ്വ സമാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവന തുല്യ പദാർത്ഥ പ്രധാനനാണ്. തുല്യ പദാർത്ഥ പ്രധാനൻ, അതായത് രണ്ട് വാക്കുണ്ടെങ്കിൽ അത് രണ്ടിനും തുല്യ പ്രാധാന്യമായിരിക്കും. ദ്വന്ദ്വ സമാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് തുല്യ പദാർത്ഥ പ്രധാനൻ. മുറ്റുവിനയ്ക്ക് ഉദാഹരണം ഏതാണ്? ക്രിയയെ നമുക്ക് മുറ്റുവിനയെന്നും പറ്റുവിനയെന്നും രണ്ടായിട്ട് തിരിക്കാം. അതിൽ മുറ്റുവിന എന്ന് പറയുന്നത് പൂർണ്ണ അർത്ഥമുള്ളതും പറ്റുവിന എന്ന് പറയുന്നത് അപൂർണ അർത്ഥമുള്ളതുമാണ്. അപ്പോൾ ഇവിടെ പൂർണ്ണ അർത്ഥമുള്ളത് പോയി എന്ന വാക്കാണ്. പോയ, പോകുന്ന, പോകാറായ, ഇതെല്ലാം അപൂർണമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പൂർണ്ണമായിട്ട് വരുന്നത് പോയി എന്നാണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ പോയി. അടുത്ത ചോദ്യം, സർവനാമത്തിന് ഉദാഹരണം ഏതാണ്? സർവനാമത്തിന് ഉദാഹരണം, നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കുകളാണ് സർവനാമം. ഇതിൽ കൊടുത്തിട്ടുള്ളത് അവൾ എന്ന വാക്കാണ്. സർവനാമത്തിന് ഉദാഹരണം അവൾ എന്ന വാക്കാണ്. അടുത്തത് പിരിച്ചെഴുതാനാണ്. കുടവയർ പിരിച്ചെഴുതുക. കുടവയർ പിരിച്ചെഴുതുമ്പോൾ കുടം അധികം വയർ എന്നാണ്. കുടം അധികം വയർ, കുടവയർ പിരിച്ചെഴുതി കഴിഞ്ഞാൽ കുടം അധികം വയർ. കേട്ടു പിരിച്ചെഴുതുക. കേട്ടു എന്നത് പിരിച്ചെഴുതാൻ. ഓപ്ഷൻ എ ആണ്, കേൾ അധികം തു. കേൾ അധികം തു ആണ് കേട്ടു. കേൾ അധികം തു, കേട്ടു. അടുത്തത്, നൽകുകിൽ നേടിയിടാം. അടിവരയിട്ടിരിക്കുന്ന വാക്ക് ഏത് വിഭാഗത്തിൽ പെടുന്നു? നൽകുകിൽ നേടിയിടാം. ക്രിയയുമായി ബന്ധപ്പെട്ടതാണ് വിനയച്ചം. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ പാക്ഷിക വിനയച്ചമാണ് നൽകുകിൽ നേടിയിടാം എന്ന് പറയുന്നത്. പാക്ഷിക വിനയച്ചം എന്ന് പറഞ്ഞാൽ അപൂർണക്രിയ നടന്നാലേ പൂർണ്ണക്രിയ നടക്കൂ. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന നൽകുകിൽ, അതായത് അപൂർണമായ ക്രിയ നടന്നാലേ നേടിയിടാം എന്ന പൂർണ്ണക്രിയ നടക്കുകയുള്ളൂ. അങ്ങനെയുള്ളതാണ് പാക്ഷിക വിനയച്ചം എന്ന് പറയുന്നത്. പഠിച്ചാൽ ജയിക്കാം. പഠിച്ചാൽ എന്ന് പറയുന്ന അപൂർണക്രിയ നടന്നാൽ മാത്രമേ ജയിക്കാം എന്ന പൂർണ്ണക്രിയ നടക്കുകയുള്ളൂ. വിതച്ചാൽ കൊയ്യാം. ഇതെല്ലാം പാക്ഷിക വിനയച്ചത്തിന് ഉദാഹരണമാണ്. ഇനി അടുത്ത ചോദ്യം, അകർമ്മക ക്രിയയ്ക്ക് ഉദാഹരണം എഴുതുക.
ക്രിയയെ നമുക്ക് പലതായി തിരിക്കാം. അതിലൊന്നാണ് അകർമ്മക ക്രിയയും സകർമ്മക ക്രിയയും. അർത്ഥം പൂർണ്ണമാകാൻ വേണ്ടി കർമ്മം ആവശ്യമുള്ള ക്രിയയാണ് സകർമ്മകം എന്ന് പറയുന്നത്. കർമ്മം ആവശ്യമില്ലാത്ത ക്രിയയാണ് അകർമ്മക ക്രിയ. ഇവിടെ ഉത്തരമായി വരുന്നത് ഉറങ്ങി എന്നാണ്. അകർമ്മക ക്രിയയ്ക്ക് ഉദാഹരണം ഉറങ്ങി. അടുത്ത ചോദ്യം, നിയോജക പ്രകാരത്തിന് ഉദാഹരണം എഴുതുക. ഇത് നമ്മൾ പഠിച്ചതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരട്ടെ. ആജ്ഞ, അനുവാദം, അതുപോലെ അപേക്ഷ, ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ പ്രകടമാക്കുന്നതാണ് നിയോജക പ്രകാരം എന്ന് പറയുന്നത്. ശുദ്ധ ഭേദകത്തിന് ഉദാഹരണം എഴുതുക. ഭേദകത്തെ നമുക്ക് ഏഴായിട്ട് തിരിക്കാം. അതിലൊന്നാണ് ശുദ്ധ ഭേദകം. ശുദ്ധം എന്ന് പറയുന്നത് വിശേഷണമായി വരുന്ന ശുദ്ധ ശബ്ദത്തെയാണ്. ഇതിൽ ആൻസർ ചെങ്കൊടി എന്നാണ്. ചെങ്കൊടി. അതുപോലെ മറ്റുദാഹരണങ്ങളാണ് ചെന്താമര, ചീമുട്ട. ഇതെല്ലാം ശുദ്ധ ഭേദകത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, ഗതി പ്രയോഗിച്ചിരിക്കുന്ന വാക്യം ഏതാണ്? ഗതി പ്രയോഗിച്ചിരിക്കുന്ന വാക്യം ഏതാണ്? നാമത്തിനെ മറ്റു പദങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദ്യോതകമാണ് ഗതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കൊണ്ട്, നിന്ന്, പറ്റി, മുതൽ തുടങ്ങിയ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. ഇവിടെ പി എസ് സിയുടെ ബുള്ളറ്റിനിൽ ആൻസറായി കൊടുത്തിട്ടുള്ളത് ജനാലയിലൂടെ കയറി എന്നതാണ് ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ സിയും അതുപോലെ ആൻസറായിട്ട് വരാം. മതിലിൽ നിന്ന് വീണു. നിന്ന് എന്നത് നമ്മൾ ഗതിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, നാമത്തിനെ മറ്റു പദങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദ്യോതകമാണ് ഗതി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു കൊണ്ട്, നിന്ന്, പറ്റി, മുതൽ. ഈ വാക്കുകളൊക്കെ നാമത്തിനെ മറ്റു പദങ്ങളുമായി യോജിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് മാത്രം ഓർത്ത് വയ്ക്കുക. മേയനാമത്തിന് ഉദാഹരണം എഴുതുക. മേയനാമം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെന്നോ വർഗമെന്നോ വേർതിരിക്കാൻ കഴിയാത്ത പേരിനെയാണ് മേയനാമം എന്ന് പറയുന്നത്. ഒരു തരത്തിലും നമുക്ക് വേർതിരിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിട്ടുള്ളതിൽ ഉത്തരമായി വരുന്നത് മഴ എന്നാണ്. ആകാശം, വെളിച്ചം, മഞ്ഞ്, മഴ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലതും മേയനാമത്തിലാണ് ഉൾപ്പെടുക. അടുത്തത്, വ്യാകരണത്തിൽ ഗുരു എന്ന വാക്ക് ഏത് ശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യാകരണത്തിൽ ഗുരു എന്ന വാക്ക് ഏത് ശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൃത്തശാസ്ത്രമാണ്. വൃത്തം തിരിക്കാനായിട്ട് നമ്മൾ ഗുരു, ലഘു എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. വൃത്തശാസ്ത്രവുമായി ബന്ധപ്പെട്ട വാക്കാണ് വ്യാകരണത്തിലെ ഗുരു. ഓമന തിങ്കൾ കിടാവോ, നല്ല കോമള താമര പൂവോ, ഈ വരികളിലെ അലങ്കാരം ഏതാണ്? ഓമന തിങ്കൾ കിടാവോ, നല്ല കോമള താമര പൂവോ, ഈ വരികളിലെ അലങ്കാരം സസന്ദേഹമാണ്. സസന്ദേഹം. ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഏത് അലങ്കാരത്തിൻ്റെ ലക്ഷണമാണ്? ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാണ് വരുന്നത്. ഉത്തരം ഉപമ. അവ്യയീഭാവൻ എന്ന സമാസത്തിന് ഉദാഹരണം ഏതാണ്? അവ്യയീഭാവൻ എന്ന സമാസത്തിന് ഉദാഹരണം ഓപ്ഷൻ സി ആണ് പ്രതിദിനം. പൂർവ്വപദത്തിന് പ്രാധാന്യം വരുന്നതാണ്. ഘടകപദങ്ങളിൽ പൂർവ്വപദത്തിന് പ്രാധാന്യം ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവ്യയീഭാവൻ എന്ന് പറയുന്നത്. വിഗ്രഹിക്കുന്ന സമയത്ത് ദിനം തോറും എന്ന് വരും. അതിൽ ദിനം എന്ന പൂർവ്വപദത്തിനാണ് പ്രാധാന്യം വരുന്നത്. വിഗ്രഹിക്കുക എന്ന പ്രയോഗം ഏത് വ്യാകരണ ശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിഗ്രഹിക്കുക എന്ന പ്രയോഗം ഏത് വ്യാകരണ ശാഖയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സമാസമാണ്. സമാസവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത്, ആദേശസന്ധിയെക്കുറിച്ചുള്ള ശരിയായ വിവരം ഏതാണ്? ആദേശസന്ധിയെക്കുറിച്ചുള്ള ശരിയായ വിവരം, ഒരു വർണ്ണം പോയിട്ട് വേറൊരു വർണ്ണം വന്നു ചേരും. ചേർത്തെഴുതുന്ന സമയത്ത് ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. ഒരു വർണ്ണം പോകുന്നതാണെങ്കിൽ അത് ലോപസന്ധിയാണ്. ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണെങ്കിൽ ദ്വിത്വസന്ധിയാണ്. ഒരു വർണ്ണം വരുന്നത്, ഒന്നും പോകാതെ വരുന്നത് ആഗമസന്ധിയാണ്. അടുത്ത ചോദ്യം, അവർ എന്നത് ഏത് സർവനാമ വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ്? അവർ എന്നത് ഏത് സർവനാമ വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ്? പ്രഥമ പുരുഷ സർവനാമമാണ്. പ്രഥമ പുരുഷ സർവനാമം. സർവനാമത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ. എപ്പോഴും ഉത്തമൻ ഞാനാണ് എന്ന് ഓർക്കുക. അതായത് ഞാൻ ഒരാളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാനാണ് ഉത്തമ പുരുഷൻ. ആരെക്കുറിച്ചാണോ ഞാൻ സംസാരിക്കുന്നത് അതാണ് പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. ആരോടാണോ ഞാൻ സംസാരിക്കുന്നത് അതാണ് മധ്യമ പുരുഷൻ. ഞാൻ, ഞങ്ങൾ എന്നൊക്കെ വരുന്നത് ഉത്തമ പുരുഷനിലാണ്.
അവർ, അവൻ, അവൾ എന്നതെല്ലാം പ്രഥമ പുരുഷനിൽ വരും. നീ, നിങ്ങൾ എന്നെല്ലാം മധ്യമ പുരുഷനിലാണ് വരുന്നത്. അടുത്ത ചോദ്യം, പുതുമ ഏത് തദ്ധിതത്തിൽ പെട്ടതാണ്? പുതുമ എന്നത് ഏത് തദ്ധിതത്തിൽ പെട്ടതാണ്? തദ്ധിതം എന്ന് പറയുന്നത് നാമത്തിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ ഉണ്ടാകുന്ന നാമത്തിനെയാണ് തദ്ധിതം എന്ന് പറയുന്നത്. അതായത് ഒരു പേരിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ ഉണ്ടാകുന്ന പേരിനെയാണ് തദ്ധിതം എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, തന്മാത്രാ തദ്ധിതം. പുതുമ എന്ന വാക്ക് തന്മാത്രാ തദ്ധിതത്തിൽ ഉൾപ്പെട്ടതാണ്. അടുത്തത്, അനുപ്രയോഗം എന്നാൽ എന്താണ്? അനുപ്രയോഗം എന്നാൽ ക്രിയയുടെ അർത്ഥത്തെ പരിപോഷിപ്പിക്കുന്ന സഹായ ക്രിയയാണ്. ക്രിയയുടെ അർത്ഥത്തെ പരിപോഷിപ്പിക്കുന്ന സഹായക ക്രിയയ്ക്ക് പറയുന്നതാണ് അനുപ്രയോഗം. ഉദാഹരണം പറയുകയാണെങ്കിൽ അറിയിച്ചു കൊള്ളുന്നു. അറിയിച്ചു എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ നമ്മൾ ഒന്നും കൂടെ അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് കൊള്ളുന്നു എന്ന വാക്ക്. അറിയിച്ചു കൊള്ളുന്നു, ആഘോഷിച്ചു വരുന്നു, പറഞ്ഞു പോയി, ചെയ്തു കളഞ്ഞു. അവിടെയെല്ലാം ഒറ്റ വാക്കിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളത് ഒന്നുകൂടെ പരിപോഷിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഒരു വാക്കുകൂടെ ചേർക്കുന്നതിനെയാണ് അനുപ്രയോഗം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കാരിതത്തിന് ഉദാഹരണം ഏതാണ്? ഇതും ക്രിയയുമായി ബന്ധപ്പെട്ടതാണ്. സ്വയം ചെയ്യുന്ന ക്രിയയെ നമുക്ക് കേവല ക്രിയ എന്ന് പറയാം. പരപ്രേരണയോടെ മറ്റുള്ളവരുടെ സഹായത്തോടെ ചെയ്യുന്ന ക്രിയയെ പ്രയോജകമെന്ന് പറയും. ഇവിടെ കേവല ക്രിയയിൽ കാ ചേർത്ത് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? കാരിതം എന്ന് പറയുന്നത്. കേവല ക്രിയയിൽ കാ ചേർക്കാത്തതാണ് അകാരിത ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാ ചേർത്ത് പറയുന്ന കേവല ക്രിയ ഏതാണ് എന്ന് നോക്കാം. പഠിപ്പിക്കുന്നു, കരയിക്കുന്നു, ഇതെല്ലാം മറ്റുള്ളവരുടെ പ്രേരണ മൂലം ചെയ്യുന്നതാണ്. അപ്പം അത് ഓപ്ഷനിൽ നിന്നും നമുക്ക് കട്ട് ചെയ്യാം. ഇനി വരുന്നത് പഠിക്കുന്നു, കരയുന്നു, അത് നമ്മൾ സ്വയം ചെയ്യുന്നതാണ്. അതിൽ കാ ചേർത്തിട്ടുള്ളത് പഠിക്കുന്നു എന്നാണ്, ഓപ്ഷൻ എ. അപ്പോൾ കാരിതത്തിന് ഉദാഹരണം പഠിക്കുന്നു. അടുത്തത്, വിനയച്ചത്തിന് ഉദാഹരണം ഏത്? വിനയച്ചത്തിന് ഉദാഹരണം. അപ്പോൾ ആദ്യം എന്താണ് വിനയച്ചെന്ന് നോക്കാം. ക്രിയയുമായി ബന്ധപ്പെട്ടതാണ്. നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയെ നമുക്ക് പേരച്ചമെന്ന് പറയാം. ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് വിനയച്ചമെന്ന് പറയുന്നത്. ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് വിനയച്ചം. ഇവിടെ ഓപ്ഷൻ ബിയും സിയും ഡിയും കുട്ടി എന്ന നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ക്രിയയാണ്. വന്ന കുട്ടി, ഓടിയ കുട്ടി, മിടുക്കനായ കുട്ടി. നമുക്ക് കിട്ടേണ്ടത് വിനയച്ചം എന്ന ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ്. കരഞ്ഞു പറഞ്ഞു എന്നാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ, കരഞ്ഞു പറഞ്ഞു. അടുത്ത ചോദ്യം, കിലാധാതുവിനെ ഉദാഹരണം ഏതാണ്? കിലാധാതുവിന് ഉദാഹരണം ഉണ്ട് എന്നാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായി വരുന്നത്. കിലാധാതുവിന് ഉദാഹരണം ഉണ്ട്. സാങ്ക്യത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ സി ആണ് മുക്കണ്ണൻ. എണ്ണം അവിടെ പറയുന്നുണ്ട്. സാങ്ക്യത്തിന് ഉദാഹരണം മുക്കണ്ണൻ. അടുത്തത്, അന്യപദാർത്ഥ പ്രധാനമായ സമാസം ഏതാണ്? അന്യപദാർത്ഥ പ്രധാനമായ സമാസം ബഹുവ്രീഹിയാണ്. അന്യപദാർത്ഥ പ്രധാനമായ സമാസമാണ് ബഹുവ്രീഹി. സമുച്ചയത്തിന് ഉദാഹരണം ഏതാണ്? സമുച്ചയത്തിന് ഉദാഹരണം ഓപ്ഷൻ ബി ആണ് അവളും ഞാനും. സമുച്ചയത്തിന് ഉദാഹരണം അവളും ഞാനും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.